ദേഹം മുഴുവനും കൂർത്തുമൂർത്ത മുള്ളുകളുള്ള, ആരും തൊട്ടുനോക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഒരു പല്ലി. ഇവനാണ് ഓസ്ട്രേലിയൻ തോണി ഡബിൾ. എഗാമിഡെ എന്ന കുടുംബത്തിലെ മെമ്പറായ ഈ പല്ലിയെ ശാസ്ത്രീയമായി വിളിക്കുന്നത് മൊളോഖോറിഡസ് എന്നാണ്. ഇവനെ പോലെ തന്നെ ശരീരം മുഴുവൻ മുള്ളുകളുള്ള ഇഗ്വാനിഡെ എന്ന കുടുംബത്തിലെ അംഗമായ മറ്റൊരിനം പല്ലിയാണ് ഫ്രൈനോസോമ കോർണറ്റർ. ഇഗ്വാന എന്ന് വിളിക്കുന്ന പല്ലികളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അവർ ഉൾപ്പെടുന്ന കുടുംബമാണ് ഇഗ്വാനിഡെ. മരുഭൂമി പോലെ അരിഡ് അഥവാ വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരാണ് ഈ മുള്ളുള്ള പല്ലികൾ. ഇത്തരം വരണ്ട പ്രദേശങ്ങളിൽ ജീവിക്കണം എങ്കിൽ ചില്ലറ കഴിവുകളൊന്നും പോരാ, അപാരമായ കഴിവുകൾ തന്നെ വേണം. ഇവർക്ക് എന്തൊക്കെ കഴിവുകളാണ് ഉള്ളതെന്ന് നോക്കാം. മനുഷ്യരും മറ്റു മൃഗങ്ങളും വെള്ളം കുടിക്കുന്നത് പോലെ അല്ലാതെ ചർമ്മം കൊണ്ട് വെള്ളം വലിച്ചെടുത്ത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഇവർക്കാവും. ഉദാഹരണമായി, കുറച്ച് വെള്ളം തറയിൽ കിടപ്പുണ്ടെന്ന് കരുതുക. ഇവർ ആ കിടക്കുന്ന വെള്ളത്തിലേക്ക് തങ്ങളുടെ കയ്യോ കാലോ മുക്കിവെക്കും. പതിയെ തറയിൽ കിടക്കുന്ന വെള്ളം അത്രയും ഇവരുടെ ശരീരത്തിലേക്ക് കയറും. ഷെടാ, എന്നാലും ഇതെങ്ങനെ? തൊലിയുടെ ഏറ്റവും ഉപരിതലത്തിലുള്ള പാളിയായ എപ്പിഡെർമിസും അതിനോട് അനുബന്ധിച്ച് ഇവരുടെ സ്കെയിൽസ് അഥവാ ശൽക്കങ്ങളോട് ചേർന്ന് കാണുന്ന ക്യാപ്പിലറി ചാനൽസ് എന്ന് വിളിക്കുന്ന തീരെ ചെറിയ കുഴലുകളുമാണ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഇക്കൂട്ടരെ സഹായിക്കുന്നത്. ഇങ്ങനെ ഇവർ തങ്ങളുടെ തൊലിയിലൂടെ വലിച്ചെടുക്കുന്ന ജലം നേരെ വായിലേക്ക് എത്തും. ഇത്തരത്തിലാണ് ഇവർ മഴ പെയ്ത് കിട്ടുന്ന വെള്ളവും കെട്ടിക്കിടക്കുന്ന വെള്ളവും മഞ്ഞുകണങ്ങളും മണ്ണിലെ ഈർപ്പവുമെല്ലാം വലിച്ചെടുത്ത് കുടിച്ചു തീർക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം വലിച്ചെടുക്കാൻ കഴിവുള്ള ഇവരുടെ അൾട്രാ പ്രോമാക്സ് സ്കിന്നിനെ സൂപ്പർ ഹൈഡ്രോഫിലിക് സ്കിൻ എന്ന് വിളിക്കുന്നു. ഉറുമ്പുകളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഗൊവാനാസ് എന്ന് വിളിക്കുന്ന പല്ലികളും പക്ഷികളുമൊക്കെയാണ് ഇത്തരത്തിലുള്ള മുള്ളൻ പല്ലികളുടെ ശത്രുക്കൾ. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ കരിയിലയ്ക്ക് ഇടയിലും മണലിലും മണ്ണിലും മറഞ്ഞിരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇവരുടെ ശരീരത്തിലെ നിറങ്ങളുടെ വിന്യാസം ഇത്തരത്തിൽ ഒളിച്ചിരിക്കുന്നതിന് ഇവരെ സഹായിക്കുന്നു. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ജീവികൾ ഇത്തരത്തിൽ ഒളിച്ചിരിക്കുന്നതിനെ കാമോഫ്ലാജ് എന്ന് വിളിക്കുന്നു. മൊളോഖോറിഡസ് എന്ന മുള്ളുകളുള്ള ഈ ഇനം പല്ലികൾ പ്രധാനമായും ഭക്ഷിക്കുന്നത് ഉറുമ്പുകളെയാണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ മിർമെക്കോഫാഗസ് ലിസാർഡെന്നും ഇവർ അറിയപ്പെടുന്നു. ഓസ്ട്രേലിയയിലെ വരണ്ട പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഇവരെ കാണാൻ സാധിക്കുന്നത്. അഗാമിഡ എന്ന കുടുംബത്തിൽ മൊളോക്ക് എന്ന ജനുസിൽപ്പെടുന്ന ഈ ഒരിനം പല്ലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജനുസിനെ മോണോടിപ്പിക് ജീനസ് എന്ന് വിളിക്കുന്നു.